ജനുവരി 11 വ്യാഴാഴ്ച. മാർക്കോസ് 1:40 മുതൽ 45 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ കാൽക്കൽ മുട്ടുകൊത്തി അവനെ സുഖപ്പെടുത്താൻ യേശുവിനോട് അപേക്ഷിക്കുന്ന ചിത്രമാണ്. ചരിത്രത്തിൽ ആ കാലങ്ങളിൽ കുഷ്ഠരോഗത്തിന് ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. കുഷ്ഠരോഗിയിൽ നിന്ന് അകലം പാലിക്കുക എന്നത് മാത്രമായിരുന്നു ഏക സംരക്ഷണം. എന്നിരുന്നാലും കുഷ്ഠരോഗം പിടിപെടാനുള്ള സാധ്യതയെക്കുറിച്ച് യേശു ഉത്കണ്ഠാകുലനായിരുന്നില്ല. കുഷ്ഠരോഗി അവനെ സമീപിച്ചപ്പോൾ യേശുവിന് ആ മനുഷ്യനോട് അനുകമ്പ തോന്നി. അവൻ കൈനീട്ടി കുഷ്ഠരോഗിയെ തൊട്ടു. ഉടനെ അയാൾ സുഖം പ്രാപിച്ചു. നമ്മളെല്ലാവരും കരുതലോടെ സ്പർശിക്കേണ്ടതുണ്ട്. ഞാൻ നിന്നെ കുറിച്ച് ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നിന്നെ കുറിച്ച് ആശങ്കാകുലനാണ്, നീ എനിക്ക് പ്രധാനമാണ് എന്നൊക്കെ പറയാനുള്ള ഒരു വഴിയാണ് സ്പർശനം. ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്നേഹസ്പർശം ഒരു വ്യക്തിയെ മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ട്. ഭൂരിഭാഗം ആളുകളും കുഷ്ഠരോഗം ബാധിച്ചവരിൽ നിന്ന് അകലം പാലിക്കുന്നു. ഇന്നത്തെ കാലത്ത് കൊറോണ ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുന്നത് പോലെയായിരുന്നു അത്. കുഷ്ഠരോഗം ബാധിച്ചവരുടെ വേദനയും ഒറ്റപ്പെടലും നാണക്കേടും ഒക്കെ ഒത്തിരി വലുതായിരുന്നിരിക്കണം. നമ്മുടെ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിലെ കുഷ്ഠരോഗികൾ ആരാണ്? അവരെ ഒഴിവാക്കുകയോ അവഗണിക്കുകയോ ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? കുഷ്ഠരോഗിയായിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നത് ആരൊക്കെയാണ്? ഒരുപക്ഷെ ആളെ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, അത് നമ്മുടെ സൗകര്യം കെടുത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. യേശുവിനെ പോലെ ആകാൻ നാം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: നമ്മൾ സാധാരണയായി ഒഴിവാക്കുന്ന വ്യക്തികളെ സമീപിക്കാനും സ്പർശിക്കാനും ഞാൻ തയ്യാറാണോ? ഇത്തരത്തിലുള്ള സമൂലമായ, പരിധികളില്ലാത്ത സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നെ അപകടപ്പെടുത്തുമോ? എന്തു വന്നാലും അങ്ങനെയുള്ളവരെയും കൂടി സ്നേഹിക്കുവാനും സ്പർശിക്കുവാനും വേണ്ട അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.